ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ എല്ലാവരും പറയാറുള്ളൊരു കാര്യമാണ്, നമ്മുടെ പച്ചക്കറികൾ നട്ടാലും അത് പച്ചമുളക്, പടവലം, കോവൽ, അതുപോലെ തന്നെ ചെടികളും, ഓർക്കിഡ്, റോസ്, ഇതിൻ്റെയൊക്കെയും പൂവ് കൊഴിഞ്ഞു പോകുക, അല്ലെങ്കിൽ പച്ചമുളക്, മാവ്, അതുപോലെ നമ്മുടെ ചീമച്ചക്ക, ഇതിൻ്റെയൊക്കെ കായ് കൊഴിഞ്ഞങ്ങ് താഴെ വീഴുക, ഇത് തടയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി ഒരു സീറ്റോൺ ജെല്ലാണിത്. ഇതൊരു ക്രോപ്പ് ബൂസ്റ്റർ എന്ന് പറയും. അതായത് മണ്ണിലെ ഓർഗാനിക് മാറ്റർ, അതായത് മൈക്രോ ഓർഗാനിസത്തിൻ്റെ അളവിനെ കൂട്ടാനും ചെടികൾക്കൊരു നല്ല ബൂസ്റ്റപ്പ് വളമാണ് ഇത്. ഇത് നമ്മൾ രണ്ട് രീതിയിലാണ് ചെടികൾക്കും അതുപോലെ തന്നെ മരങ്ങൾക്കും കൊടുക്കാറുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് മണ്ണിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം, അതായത് സോയിൽ ആപ്ലിക്കേഷൻ എന്ന് പറയും. അതേപോലെ തന്നെ ചെടികളിലേക്ക് നമ്മൾ ഫോയിലർ ആപ്ലിക്കേഷൻ, നമ്മുടെ ചെടികളുടെ ഇലകളിലേക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അങ്ങനെ മെയിനായിട്ട് രണ്ട് രീതിയിലാണ് ഇത് നമുക്ക് ചെടികൾക്ക്, അതുപോലെ പച്ചക്കറികൾക്ക്, ഫ്രൂട്ട്സ്, നല്ലപോലെ കായ്ക്കുന്ന മാവ്, പേര, സ്ട്രോബെറി, അതുപോലെ തന്നെ നമ്മുടെ ചെറി, ഇതിനൊക്കെയും നമുക്ക് ശീമച്ചക്ക, പ്ലാവ്, മാവ്, ഇതിനൊക്കെയും നമുക്ക് സ്പ്രേ ചെയ്തും മണ്ണിലൊഴിച്ചും കൊടുക്കാൻ പറ്റും. ഇത് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇരട്ടി വിളവ് കിട്ടും. അതായത് മണ്ണിലുള്ള മൈക്രോ ഓർഗാനിസത്തിൻ്റെയും അതുപോലെ ഓർഗാനിക് മാറ്റർ, നമ്മുടെ ചെടികൾക്ക് ആവശ്യമായ മൂലകങ്ങൾ, അത് പ്രാഥമിക മൂലകങ്ങളായാലും എല്ലാം തന്നെ ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പച്ചക്കറികൾക്കും ചെടികൾക്കും വേണ്ടി ഒരു നല്ലൊരു കംപ്ലീറ്റ് ന്യൂട്രീഷൻ പാക്കാണ് ഇതെന്ന് തന്നെ പറയാം. ഇത് സീവീഡ് എക്സ്ട്രാക്റ്റിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്നതാണിത്. അപ്പോഴിത് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം. ഇതിൻ്റെ ലിങ്ക് നമ്പറും ഒക്കെ ഞാൻ താഴെ കൊടുത്തേക്കാം. ഇവരുടെ നമ്പർ, ഏത് നമ്പറിലാണ് നിങ്ങൾ വിളിച്ച് ഓർഡർ ചെയ്യേണ്ടത് ഞാൻ പറയാം. ഇത് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഒരു 10 ml എടുത്ത് 1 ലിറ്റർ വെള്ളത്തിലേക്ക് ഞാൻ മിക്സ് ചെയ്തതിന് ശേഷം ഞാനിത് സ്പ്രേ ചെയ്ത് കൊടുക്കാറാണ് ഉള്ളത്. ഇത് റോസിനും അതുപോലെ റോസിനൊക്കെ നല്ല വലിപ്പമുള്ള പൂക്കളും നല്ല കളർഫുള്ളായിട്ടുള്ള പൂക്കളും ഉണ്ടാകാനൊക്കെ ഈ ഒരു സീറ്റോൺ ജെല്ല് ഒത്തിരി നല്ലതാണ്. ഈ സീറ്റോൺ ജെല്ല് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പച്ചക്കറികൾക്കൊക്കെ നല്ലതുപോലെ ഇട്ട് കൊടുക്കാൻ പറ്റും. നല്ലൊരു ഓർഗാനിക് ഫെർട്ടിലൈസറാണ്, നല്ലൊരു ബൂസ്റ്ററാണ് ഇത് ചെടികൾക്കും പച്ചക്കറികൾക്കും ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഇത് കണ്ടില്ല, ഇത് കയ്യിലേക്ക് എടുക്കുന്നുണ്ട്, നല്ല കരിയോയിൽ പോലെ കറുത്ത കളർ, നല്ല ഇതായിട്ടാണ് ഇതിരിക്കുന്നത്. നമ്മൾ വാഷ് ചെയ്ത ഉടനെ തന്നെ പോകും, കറയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമല്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു ബാഡ് സ്മെല്ലും ഇല്ല. സാധാരണ നമ്മൾ ഫിഷ് അമിനോ പ്ലസ് ഒക്കെ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ നമുക്കൊരു ബാഡ് സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മുടെ പറമ്പിൽ ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സ്മെല്ല് ഒരു നമുക്കത്ര ഇതായിട്ട് തോന്നാറില്ല. പക്ഷേ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഞാൻ നേരത്തെ പറഞ്ഞപോലെ നിങ്ങൾക്ക് ഇൻഡോർ പ്ലാന്റ്സിനായാലും ഔട്ട്ഡോർ പ്ലാന്റ്സിനായാലും മരങ്ങൾക്കും ചെടികൾക്കും ഒക്കെ ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. നല്ലൊരു ക്രോപ്പ് ബൂസ്റ്ററാണ് ഇത്. അപ്പോൾ ഞാനിത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന എൻ്റെ ചെടികളിൽ അത്ര നല്ലതല്ലാത്ത പൂക്കളായാലും ഒക്കെ ഒന്ന് മുരടിച്ചു പോകുന്ന റോസിനൊക്കെ, റോസിന് നമ്മൾ സാധാരണയായിട്ട് കാണാറുണ്ട് കംപ്ലീറ്റ്, നമ്മുടെ പലപ്പോഴും നമ്മുടെ നേഴ്സറികളിൽ നിന്ന് വാങ്ങി നമ്മൾ വീട്ടിൽ കൊണ്ടുവെക്കും. പക്ഷേ അത് 1-2 പ്രാവശ്യം പൂത്തതിന് ശേഷം അതിൻ്റെ കമ്പും ഇലകളും ഒക്കെ മുരടിച്ചു പോകും. ഇത് കണ്ടോ, ഞാനിതിൻ്റെ കംപ്ലീറ്റ് അതിൻ്റെ ഇലകളിലും തണ്ടിലുമാണ് ഇത് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ മുരടിച്ച് നിൽക്കുന്ന റോസിനൊക്കെ നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക, അപ്പോഴാണ് നിങ്ങൾക്കിതിൻ്റെ ഒരു റിസൾട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരു ബിഗ് താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ഫ്രണ്ട്സ്, ബൈ ബൈ.